കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ, എൻ ഇ സി റെമിറ്റ്, കലാകേന്ദ്ര ബഹ്റൈൻ. നമസ്കാരം. ഇന്ന് 2022 ഓഗസ്റ്റ് 7 ഞായറാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിരോധ പോരാട്ടത്തിൽ അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കി ബഹ്റൈൻ. ജപ്പാനിലെ നിക്കേയി കോവിഡ് രോഗമുക്തി സൂചികയുടെ ജൂലൈയിലെ റിപ്പോർട്ടിലാണ് രോഗമുക്തി നിരക്കിൽ ബഹ്റൈൻ ഒന്നാമതെത്തിയത്. 78 പോയിന്റാണ് ബഹ്റൈൻ സ്വന്തമാക്കിയത്. രോഗപ്രതിരോധം, വാക്സിനേഷൻ, സാമൂഹിക പങ്കാളിത്തം തുടങ്ങിയ ഘടകങ്ങൾ വിലയിരുത്തിയാണ് 121 രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയത്. ബഹ്റൈന് പിന്നിൽ 77.5 പോയിന്റുമായി കംബോഡിയയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. പോർച്ചുഗൽ, വിയറ്റ്നാം എന്നിവ 3-ഉം 4-ഉം സ്ഥാനങ്ങളിലെത്തിയപ്പോൾ അറബ് രാജ്യങ്ങളായ UAE ഖത്തറും 5-ഉം 6-ഉം സ്ഥാനങ്ങളിലെത്തി. 62.5 പോയിന്റുമായി 44-ാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. 39 പോയിന്റുള്ള ബാർബഡോസിനാണ് പട്ടികയിൽ അവസാന സ്ഥാനം ലഭിച്ചത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് രോഗപ്രതിരോധത്തിന് വേണ്ടി ബഹ്റൈൻ കൈക്കൊണ്ട ആരോഗ്യ സുരക്ഷാ നടപടികൾ ലോകരാജ്യങ്ങളുടെയും ലോകാരോഗ്യ സംഘടനയുടെയും പ്രശംസ നേടിയിരുന്നു. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെ 432 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 3,622. ഇന്നലെ 590 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചു. നിലവിൽ 1,511 പേർക്കാണ് കോവിഡ് ബാധ കാരണം ജീവൻ നഷ്ടമായിരിക്കുന്നത്. 20 പേരാണ് ആശുപത്രിയിൽ ഉള്ളത്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. നിലവിൽ ആകെ ജനസംഖ്യയിൽ 12,39,519 പേരാണ് വാക്സിനേഷൻ സ്വീകരിച്ചത്. ഇതിൽ 998,627 പേരാണ് ബൂസ്റ്റർ ഡോസ് നേടിയിരിക്കുന്നത്. ഇന്നലെ 3,149 പേരിലാണ് കോവിഡ് പരിശോധനകൾ നടന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം.
മുഹറക്കിലെയും ഇസാ ടൗണിലെയും നാഷണാലിറ്റി പാസ്പോർട്ട് കേന്ദ്രങ്ങളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കുമെന്ന് നാഷണാലിറ്റി പാസ്പോർട്ട്സ് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് അതോറിറ്റി അറിയിച്ചു. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 7:30 വരെയാണ് ഈ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക. അപ്പോയിൻമെൻ്റ് ആവശ്യമുള്ളവർക്ക് ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ ഇത് എടുക്കുന്നതിനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഇന്നു മുതലാണ് പുതിയ തീരുമാനം നടപ്പിലാകുന്നത്. ബഹറിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികളുടെ ഇടയിൽ നടന്നുവരുന്ന വേനൽക്കാല ബോധവൽക്കരണ പരിപാടിയായ തേഴ്സ് കൊഞ്ചേഴ്സ് 2022 ഭാഗമായി 6-ാമത് പരിപാടി സിട്രയിലെ വർക്ക് സൈറ്റിൽ വെച്ച് നടന്നു. ബഹ്റിൻ ചാപ്റ്റർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, മാനവ് ധർമ്മ തുടങ്ങിയ കൂട്ടായ്മകളുമായി സഹകരിച്ച് നടന്ന പരിപാടിയിൽ 500-ഓളം തൊഴിലാളികളാണ് പങ്കെടുത്തത്. ICRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ, അഡ്വൈസർ അരുൾദാസ് തോമസ്, ജനറൽ സെക്രട്ടറി പങ്കജ് നല്ലൂർ, അംഗങ്ങളായ സിറാജ്, മുരളീകൃഷ്ണൻ, സുബൈർ കണ്ണൂർ, ജവാദ് പാഷ, രാജീവൻ, ഹരി, നൌഷാദ്, BCICI ചെയർപേഴ്സൺ ഷർമിള ശരത്, അങ്കുഷ് മൽഹോത്ര, രവി ഡഡ്ഹിക്, ബിജു ആൻഡോ തുടങ്ങിയവർ പങ്കെടുത്തു. KMCC ബഹ്റിൻ CH സെന്റർ വിവിധ CH സെന്ററുകൾക്ക് അനുവദിച്ച ധനസഹായം പാണക്കാട് വെച്ച് നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ വിതരണം ചെയ്തു. പെരിന്തൽമണ്ണ CH സെന്ററിന്റെ കെട്ടിട നിർമ്മാണത്തിനുള്ള ധനസഹായം സെന്റർ രക്ഷാധികാരിയും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയുമായ PK കുഞ്ഞാലിക്കുട്ടി MLA സാന്നിധ്യത്തിൽ പെരിന്തൽമണ്ണ CH സെന്റർ പ്രസിഡന്റ് KPA മജീദ് MLA, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AK മുസ്തഫ എന്നിവർ ഏറ്റുവാങ്ങി. പെരിയാരം CH സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന റീഹാബിലേഷൻ സെന്ററിനുള്ള ധനസഹായം പ്രസിഡന്റ് അഡ്വക്കേറ്റ് S മുഹമ്മദ് ആണ് ഏറ്റുവാങ്ങിയത്. ചടങ്ങിൽ ബഹ്റിൻ KMCC പ്രസിഡന്റും പെരിന്തൽമണ്ണ CH സെന്റർ വൈസ് പ്രസിഡന്റുമായ ഹബീബ് റഹ്മാൻ, ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ, സീനിയർ വൈസ് പ്രസിഡന്റ് കുട്ടൂസ മുണ്ടേരി, സെക്രട്ടറി MA റഹ്മാൻ, കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി റൌഫ് മാട്ടൂൽ, PV സിദ്ദിഖ്, സൈനുദ്ദീൻ K, ഫത്താഹ് പൂമംഗലം, പെരിന്തൽമണ്ണ CH സെന്റർ ഭാരവാഹികളായ MS അലവി തച്ചനാട്ടുകര, AK നാസർ, അബൂബക്കർ ഹാജി, കുട്ടിരി മാനുപ്പ, ഓഫീസ് സെക്രട്ടറി ജവാദ് കട്ടുപ്പാറ, അസീസ് എന്നിവർ പങ്കെടുത്തു. IVCC ബഹ്റിൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 18-ാമത് രക്തദാന ക്യാമ്പ് സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലെ സെൻട്രൽ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് സംഘടിപ്പിച്ചു. സാമൂഹിക നന്മയ്ക്ക് സമർപ്പിത യുവത്വം എന്ന മുദ്രാവാക്യവുമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് യുവജന സംഘടനയായ IVCC ബഹ്റിൻ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. 4PM ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്ററും പ്രവാസി ഗൈഡൻസ് സെന്റർ മാനേജിംഗ് ഡയറക്ടറുമായ പ്രദീപ് പുറവങ്കര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ ആക്ടിംഗ് പ്രസിഡന്റ് രഞ്ജിത് PM, ദേശീയ സെക്രട്ടറി ബെൻസി ഗനിയുഡ്, ദേശീയ ട്രഷറർ വിനോദ് ആറ്റിങ്ങൽ, ITN മീഡിയ സെൽ കൺവീനർ അലൻ ഐസക് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയുടെ 75-ാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രവാസി വെൽഫെയറിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസി ആർട്സ് ഡേ കലാമത്സരം സംഘടിപ്പിക്കുന്നു. August 19 നടക്കുന്ന പരിപാടിക്കായി അൻസാർ തൈൽ കോർഡിനേറ്ററായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. പ്രസംഗ മത്സരം, കവിതാലാപനം, ലളിതഗാനം, മാപ്പിളപ്പാട്ട്, ക്യുസ് എന്നിവയാണ് പ്രവാസി ആർട്സ് ഡേയിലെ മത്സര ഇനങ്ങൾ. സംഘാടക സമിതി യോഗത്തിൽ പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ബദറുദ്ദീൻ പൂവാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി CM മുഹമ്മദ് അലി പ്രവാസി ആർട്സ് ഡേ വിശദീകരിച്ചു. പ്രവാസി ആർട്സ് ഡേ രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കും 3802-7930 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. ഗുദൈബിയയിലെ ഒരു കെട്ടിടത്തിലുണ്ടായിരുന്ന അഗ്നിബാധയിൽ 4 പേർക്ക് പരിക്കേറ്റു. സംഭവമറിഞ്ഞയുടൻ സിവിൽ ഡിഫൻസ് വിഭാഗമെത്തി സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തിയത് കാരണം കൂടുതൽ അപകടം ഒഴിവായി. 7 പേരെ രക്ഷപ്പെടുത്തുകയും 20 പേരെ ഒഴിപ്പിക്കുകയും ചെയ്തു. 4 ഫയർ എഞ്ചിനും 14 ജീവനക്കാരുമാണ് തീയണയ്ക്കാനായി എത്തിയത്.